ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ശാസ്ത്രത്തിനും നൂതന ആശയങ്ങൾക്കുമായി നിക്ഷേപം നടത്തുന്നവരുടേതാണ് നാളത്തെ ലോകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുമേഖലാ സ്ഥാപനങ്ങൾ മൂലധന ചെലവുകൾ വർദ്ധിപ്പിക്കുന്നത് വികസനം വേഗമാക്കുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 88.26% കേരളത്തിൽ ഇന്നലെ കൂടുതൽ പേർക്ക് രോഗമുക്തി. രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ മേഖലയിലെ വ്യവസായ പങ്കാളിത്തത്തിന് ബ്രിട്ടീഷ് സർക്കാരിനും സ്വകാര്യ മേഖലയ്ക്കും ക്ഷണം. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 7 wicketsന് തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. ശാസ്ത്രത്തിനും നൂതന കണ്ടുപിടുത്തങ്ങളിലും നിക്ഷേപം നടത്തുന്നവരുടേതാണ് ഭാവി ലോകം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാൻഡ് ചലഞ്ചസ് വാർഷിക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ വൈവിധ്യം ഇന്നും ലോക ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ 4x ജനസംഖ്യയുള്ള ഇന്ത്യ കോവിഡിനെതിരെ പോരാടുന്നത് ഒത്തൊരുമിച്ചാണ്. വാക്സിൻ വികസിപ്പിക്കുന്നതിൽ ഇന്ത്യ അതിവേഗം മുന്നേറുകയാണ്. കോവിഡാനന്തര കാലത്തും മരുന്ന് ഉൽപാദനത്തിൽ രാജ്യം മുൻപന്തിയിൽ നിലനിൽക്കുമെന്ന് ശ്രീ നരേന്ദ്രമോദി വ്യക്തമാക്കി. വിശദാംശങ്ങളുമായി വിജേഷ്. ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത മഹാമാരി നമ്മളെ പഠിപ്പിച്ചുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഗ്രാമീണ ഭാരതത്തിന് മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനമൊരുക്കാൻ സർക്കാർ സദാ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആരോഗ്യ വികസന മേഖലകളിൽ ലോകമെങ്ങും കഴിഞ്ഞ 15 വർഷത്തോളമായി മികച്ച പ്രവർത്തനം കാഴ്ചവച്ചുവരുന്ന പ്രസ്ഥാനമാണ് ഗ്രാൻഡ് ചലഞ്ച്. കേന്ദ്ര സർക്കാരിന്റെ ജൈവ സാങ്കേതിക വകുപ്പും ബിൽ ആന്റ് മെലിൻഡ ഗേറ്റ്സ് ഫൌണ്ടേഷനും ചേർന്ന് 2012 ഗ്രാൻഡ് ചലഞ്ച് ഇന്ത്യ സ്ഥാപിച്ചത്. പിന്നീട് വെൽക്കം ട്രസ്റ്റും ഇതിന്റെ ഭാഗമായി. കൃഷി, പോഷണം, ശുചിത്വം, അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ആരോഗ്യം തുടങ്ങി വിവിധ വികസന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഇടപെടൽ നടത്തുകയാണ് ഗ്രാൻഡ് ചലഞ്ചിന്റെ ലക്ഷ്യം. ഈ വർഷത്തെ സമ്മേളനത്തിൽ 40 രാജ്യങ്ങളിൽ നിന്നായി ശാസ്ത്രജ്ഞരും ശാസ്ത്ര നേതാക്കളും ഉൾപ്പെടെ 1600 പ്രതിനിധികളാണ് പങ്കെടുക്കുക. ലോകത്തിനായി ഇന്ത്യ എന്ന പ്രമേയത്തിൽ ഊന്നിയാകും പരിപാടികൾ മുന്നേറുന്നത്. മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സും പരിപാടിയിലുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന യുവതയ്ക്ക് അതിനൂതനമായ വിദ്യാഭ്യാസം നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൈസൂർ സർവകലാശാലയുടെ 100th ബിരുദദാന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്ത് സമൂല മാറ്റങ്ങൾ കൊണ്ടുവരും. ആഗോള സാങ്കേതിക വിദ്യയും പ്രാദേശിക സംസ്കാരവും കൂട്ടിയിണക്കി പുതിയ വിദ്യാഭ്യാസ സംസ്കാരം രൂപവൽക്കരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങൾ യുവാക്കളെ ശാക്തീകരിക്കും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പെൺകുട്ടികളുടെ പങ്കാളിത്തം വർദ്ധിച്ചതായും ശ്രീ നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടി. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ മൂലധന ചെലവുകൾക്കായി കൂടുതൽ തുക വിനിയോഗിക്കുന്നത് രാജ്യത്തെ സാമ്പത്തിക പുരോഗതിക്ക് ആക്കം കൂട്ടുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. അടുത്ത സാമ്പത്തിക വർഷം വരെ ഇത് തുടരേണ്ടതുണ്ട്. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതക മന്ത്രാലയ സെക്രട്ടറിമാർ, ഈ മന്ത്രാലയങ്ങളിലെ പൊതുമേഖലാ കമ്പനികളുടെ മേധാവികൾ എന്നിവരുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിംഗിനിടെയാണ് ധനമന്ത്രിയുടെ പരാമർശം. ഖാരിഫ് വിളകളുടെ സംഭരണം രാജ്യത്ത് സുഗമമായി തുടരുന്നതായി കേന്ദ്ര ഉപഭോക്തൃ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. കേരളം ഉൾപ്പെടെയുള്ള 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് വിള സംഭരണം നടക്കുന്നത്. 7 ലക്ഷത്തിലധികം കർഷകരിൽ നിന്ന് ഇതുവരെ 90 ലക്ഷം മെട്രിക് ടൺ നെല്ല് സംഭരിച്ചു കഴിഞ്ഞു. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിൽ പുതുതായി 55,722 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ചികിത്സയിലുള്ളവരുടെ എണ്ണം 7,72,055. കോവിഡ് മുക്തി നിരക്ക് 88.26% ഉയർന്നു. കേരളത്തിൽ ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചവരെക്കാൾ കൂടുതൽ പേർ രോഗമുക്തരായി. 5,022 പേർക്ക് രോഗബാധ കണ്ടെത്തിയപ്പോൾ 7,469 പേർ രോഗമുക്തി നേടി. 92,731 പേരാണ് ഇനി ചികിത്സയിലുള്ളത്. മലപ്പുറം ജില്ലയിൽ മാത്രം 910 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 59 ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ 4,257 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 647 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 21 കോവിഡ് മരണങ്ങളാണ് ഇന്നലെ സ്ഥിരീകരിച്ചത്. ആകെ മരണം 1,182. തമിഴ്നാട്ടിൽ കോവിഡ് സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണത്തിൽ കുറവ്. നിലവിൽ 38,000 പേരാണ് ചികിത്സയിലുള്ളത്. 26 ദിവസത്തിനിടെ ആദ്യമായി ചെന്നൈയിൽ രോഗബാധിതരുടെ എണ്ണം 1,000 താഴെയായി. ഇന്നലെ നഗരത്തിൽ 885 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. നിലവിൽ 93.94% രോഗമുക്തി നിരക്ക്.
രാജ്യത്തെ ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് റിപ്പോർട്ട് ചെയ്ത മഹാരാഷ്ട്രയിൽ ഇന്നലെ 5,984 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചപ്പോൾ 15,069 പേർ രോഗമുക്തി നേടി. സംസ്ഥാനത്തെ കോവിഡ് മുക്തി നിരക്ക് 86.48%. നിലവിൽ 1.25 ലക്ഷത്തിലധികം പേർ കോവിഡ് ചികിത്സയിലുണ്ട്. 2.64% മരണനിരക്ക്. ആന്ധ്രാപ്രദേശിൽ 4,303 പേർ ഇന്നലെ കോവിഡ് മുക്തരായി. പുതുതായി 2,918 പേർക്ക് കൂടി രോഗബാധ കണ്ടെത്തി. 35,065 പേരാണ് ഇപ്പോൾ കോവിഡ് ചികിത്സയിലുള്ളത്. കോവിഡ് ബാധിച്ച് 6,453 പേരാണ് ഇതുവരെ സംസ്ഥാനത്ത് മരിച്ചത്. ലോകത്ത് ഇതുവരെ കോവിഡ് 19 ബാധിച്ചവരുടെ എണ്ണം 4 കോടി കവിഞ്ഞു. 3 കോടിയിലേറെ പേർ രോഗമുക്തരായപ്പോൾ 11 ലക്ഷത്തിലധികം പേർക്ക് ജീവൻ നഷ്ടമായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. ജമ്മുകശ്മീർ ക്രിക്കറ്റ് അസോസിയേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട് നാഷണൽ കോൺഫറൻസ് മേധാവി ഫറൂഖ് അബ്ദുള്ളയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. 2005 മുതൽ 2012 വരെയുള്ള കാലയളവിൽ അബ്ദുള്ളയുൾപ്പെടെ ജെ കെ സി എയുടെ 10 അംഗങ്ങൾ അസോസിയേഷൻ മുഖേന വായ്പ ഏജൻസിയായി പ്രവർത്തിച്ചതായും വ്യാജ അക്കൌണ്ടുകൾ കൈകാര്യം ചെയ്തിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. സിബിഐ പ്രഥമ വിവര റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇഡിയുടെ നടപടി. 43.69 കോടി രൂപയുടെ അഴിമതിയാണ് സിബിഐ കണ്ടെത്തിയത്. രാജ്യത്തെ ആദ്യ മൾട്ടി മോഡൽ ലോജിസ്റ്റിക് പാർക്കിന് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഇന്ന് തറക്കല്ലിടും. അസമിലെ ബോങ്ങായഗാവ് ജില്ലയിലാണ് 694 കോടി രൂപ ചെലവിട്ട് പാർക്ക് നിർമ്മിക്കുന്നത്. ഭാരത് മാല പരിയോജനയുടെ കീഴിൽ നിർമ്മിക്കുന്ന പാർക്ക് അസം ജനതയ്ക്ക് വ്യോമ റോഡ് റെയിൽ ജലഗതാഗതത്തിന് നേരിട്ടുള്ള അവസരമൊരുക്കും. അസം മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ, കേന്ദ്രമന്ത്രിമാരായ ഡോക്ടർ ജിതേന്ദ്ര സിംഗ്, ജനറൽ വി കെ സിംഗ്, രാമേശ്വർ തേലി തുടങ്ങിയവർ വെർച്വൽ സമ്മേളനത്തിൽ പങ്കെടുക്കും. രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ മേഖലയിലെ വൻ വ്യവസായ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ബ്രിട്ടീഷ് സർക്കാരിനും സ്വകാര്യ മേഖലയ്ക്കും ക്ഷണം. ഒരു റിപ്പോർട്ട്. പുതിയ അവസരങ്ങൾ വിനിയോഗിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള നിർദ്ദേശം ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ചയിൽ വടക്കുകിഴക്കൻ മേഖലാ വികസന മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് മുന്നോട്ട് വച്ചു. കോവിഡ് അനന്തര ലോകത്ത് സാമ്പത്തികം, വ്യാപാരം, ശാസ്ത്ര ഗവേഷണം തുടങ്ങിയ വിവിധ രംഗങ്ങളിൽ പുതിയ മാതൃകകൾ ഉയർന്നുവരികയാണെന്നും ഇരു രാജ്യങ്ങൾക്കും വിജയം നേടാനുള്ള അവസരമാണെന്നും അദ്ദേഹം പറഞ്ഞു. മേഖലയിലെ 8 സംസ്ഥാനങ്ങളിലും ശാസ്ത്രവിഷയങ്ങളും ഗണിതവും പഠിപ്പിക്കാൻ ബ്രിട്ടീഷ് കൌൺസിൽ മുന്നോട്ട് വച്ച നിർദ്ദേശം മന്ത്രി അംഗീകരിച്ചു. വടക്കുകിഴക്കൻ മേഖലാ കൌൺസിലുമായി ഉടൻ ധാരണാപത്രം ഒപ്പുവയ്ക്കും. ഐഐടി ഗുവാഹത്തി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുമായും ബ്രിട്ടൻ സഹകരിക്കും. മേഖലയിലെ കരകൌശല ഉൽപ്പന്നങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവ ആഗോള വിപണിയിൽ എത്തിക്കാനുള്ള സന്നദ്ധതയും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ചർച്ചയിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. മലബാർ നാവിക അഭ്യാസം ഈ വർഷം അവസാനം ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലുമായി നടക്കും. നാവികസേനകൾ തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്താനുള്ള സംയുക്ത അഭ്യാസം ഇത്തവണ സമ്പർക്കമില്ലാത്ത രീതിയിലാണ് സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയും അമേരിക്കയും ചേർന്നുള്ള മലബാർ നാവിക അഭ്യാസം 1992 ആരംഭിച്ചത്. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിന് ജയം. ചെന്നൈ സൂപ്പർ കിങ്സിനെ 7 വിക്കറ്റിനാണ് രാജസ്ഥാൻ പരാജയപ്പെടുത്തിയത്. 126 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ രാജസ്ഥാൻ 15 പന്ത് അവശേഷിക്കെ ലക്ഷ്യം കണ്ടു. പുറത്താകാതെ 70 റൺസ് നേടിയ ജോസ് ബട്ട്ലറാണ് രാജസ്ഥാനുവേണ്ടി ഉയർന്ന സ്കോർ നേടിയത്. ഇന്ന് ദുബായിൽ നടക്കുന്ന മത്സരത്തിൽ കിങ്സ് 11 പഞ്ചാബ് ഡൽഹി ക്യാപിറ്റൽസുമായി ഏറ്റുമുട്ടും. മധ്യപ്രദേശിൽ 355 സ്ഥാനാർത്ഥികൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മത്സര രംഗത്ത്. ഇന്നലെ 35 സ്ഥാനാർത്ഥികൾ കൂടി നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു. 28 മണ്ഡലങ്ങളിൽ അടുത്ത മാസം 3 ഉപതെരഞ്ഞെടുപ്പ്. വോട്ടെണ്ണൽ നവംബർ 10. നവംബർ 3 നടക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുൻകൂട്ടി വോട്ട് ചെയ്തവരുടെ എണ്ണം 2,80,00,000 കടന്നു. നിർണായക സംസ്ഥാനമായ ഫ്ലോറിഡയിൽ മുൻകൂർ വോട്ടിംഗ് ആരംഭിച്ചു. ഇവിടെ മുന്നിലെത്താനായില്ലെങ്കിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിജയപ്രതീക്ഷയ്ക്ക് തിരിച്ചടിയാകും. പ്രചാരണത്തിന് 2 മാത്രം ശേഷിക്കെ പ്രസിഡന്റ് സ്ഥാനാർത്ഥികളായ ട്രംപും ജോ ബൈഡനും വ്യാഴാഴ്ച ടെന്നീസിയിൽ അവസാന സംവാദത്തിൽ ഏർപ്പെടും.
ശാസ്ത്രത്തിനും നൂതന ആശയങ്ങൾക്കുമായി നിക്ഷേപം നടത്തുന്നവരുടേതാണ് നാളത്തെ ലോകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുമേഖലാ സ്ഥാപനങ്ങൾ മൂലധന ചെലവുകൾ വർദ്ധിപ്പിക്കുന്നത് വികസനം വേഗമാക്കുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 88.26%. കേരളത്തിൽ ഇന്നലെ കൂടുതൽ പേർക്ക് രോഗമുക്തി. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 7 wicketsതോൽപ്പിച്ചു. വാർത്തകൾ കഴിഞ്ഞു. ഇനി വാർത്തകൾ 10:15.